ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മുടെ സദ്യ സ്പെഷ്യൽ പിങ്ക് പാലടയുടെ തിക്നെസ്സും കൺസിസ്റ്റൻസിയൊക്കെ കണ്ടോ, അതിൻ്റെ കളർ കണ്ടോ, ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയും കളറും ഒക്കെ. നമസ്കാരം, ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഞാൻ വിഷുവിനെ ഇവിടെ വയ്ക്കാൻ പോണതും ഇപ്പം നിങ്ങൾക്ക് കാണിക്കുന്നതും സദ്യ സ്റ്റൈൽ പിങ്ക് പാലടയാണ്. സദ്യ സ്റ്റൈൽ പിങ്ക് പാലട എല്ലാവരും കാണിച്ചിട്ടുണ്ടല്ലേ, പക്ഷെ ഞാൻ കാണിക്കുന്ന നേരത്തെ ചെറിയ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇടിയപ്പം പൊടിയില്ലേ, അതിൽ നിന്നാണ് ഞാനിവിടെ അട ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഈ അട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ അട ഉണ്ടാക്കിയിട്ട് പായസം വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാനിതിൽ പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും ഒന്ന് കേട്ട് നോക്കണം. കാരണം ഈ റെസിപ്പി ഒട്ടും ഫെയിലിയർ ആവാതെ കിട്ടാൻ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അത് മുഴുവൻ കേൾക്കണം. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് കുക്കറിലാണ് പാൽ ആദ്യം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കുക്കർ എന്ന് പറയുന്നത് നമ്മൾ നല്ല നീറ്റായിട്ട് കഴുകി വെച്ചിട്ടുണ്ടാവണം. അതിൻ്റെ അകത്ത് നാരങ്ങയുടെയോ എന്തെങ്കിലും ഇട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുള്ളി പോലും നിൽക്കാൻ പാടില്ല, സോപ്പിൻ്റെ ഇതൊന്നും കാണാൻ പാടില്ല. ഇളം ചൂടുവെള്ളത്തിലൊന്ന് കുക്കർ കഴുകിയെടുത്തോളൂ, എന്നാലും നല്ലതാണ്. അങ്ങനെ ചെയ്ത ശേഷം മാത്രമാണ് ഈ കുക്കർ പായസം വെക്കാൻ പാടുള്ളൂ. അതുപോലെ ഇതിലൊട്ടും തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിച്ചിട്ടില്ല. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് സദ്യയ്ക്ക് ഇപ്പോൾ പലയിടത്തും ഇത്രയും ഓതൻറ്റിക്കായിട്ടുള്ള റെസിപ്പി കിട്ടാനില്ല. അതിൻ്റെ ഒരു യഥാർത്ഥ രീതിയിൽ തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയൂ, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് കണ്ടിട്ട് വരാം ഈ പിങ്ക് പാലട എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. നമുക്കിന്ന് ഇത്തിരി പാലട ഉണ്ടാക്കാം, വിഷുവൊക്കെ വരാൻ പോലെ. അപ്പം ഞാൻ ഇന്ന് പാലടയാണ് എൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത്. ഞാനിവിടെ കൗമയുടെ പച്ചക്കളർ പാക്കറ്റ് പാലുണ്ടല്ലോ, ഇതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ മിൽമയുടെ എടുത്തോളൂ, കാരണം കൗമയൊക്കെ തൃശ്ശൂരിന് അപ്പുറത്തോട്ട് കിട്ടില്ല. ഞാൻ അന്വേഷിച്ചു, തൈരുണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കൗമയുടെ ഒരു ടേസ്റ്റ് പ്രത്യേകം നല്ലതാണെന്നുള്ളത്. നിങ്ങൾക്ക് മിൽമയുടെ ഡാർക്ക് ബ്ലൂ പാക്കറ്റിലും ഇത് ചെയ്യാട്ടോ. അതുപോലെ തന്നെ ഫുൾ ഫാറ്റ് മിൽക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എനിവേ ഫുൾ ക്രീം ആയിരിക്കണം, വെണ്ണ റിമൂവ് ചെയ്യാത്ത പാലായിരിക്കണം. ഇതിലേക്ക് മെഷറിംഗ് കപ്പിന് ഒരു 1.5 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചേർത്തത് മെഷറിംഗ് കപ്പിന് 1.5 കപ്പാണ്, അല്ലാതെ ഇതിലത്തെ കണക്കല്ല ഞാൻ പറയണത്. ഇതിലിപ്പോൾ 2 കപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇനി ഇതിലേക്ക് പഞ്ചസാര വേണ്ടി വരും. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ബാക്കിയുള്ള അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് മിനിമം ഇതിൽ കൊടുക്കണം, കാരണം ഈ പാലും ഈ കാരമലൈസ് ചെയ്യുന്ന പഞ്ചസാരയും കൂടെ ചേർത്താണ് അതിന് പിങ്ക് കളർ വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി അടുത്ത പ്രൊസീജിയർ അടുപ്പിലേക്ക് ഇതെടുത്ത് വെച്ച ശേഷം ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ട് ഈ പഞ്ചസാരയും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാര മൊത്തം ഒന്ന് അലിയുന്നവരെ ഇതിൽ കിടന്ന് തിളപ്പിക്കണം. പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും കോമൺ ആയിട്ട് ഒരേ സ്പൂണോ അല്ലെങ്കിൽ ഇതോ വെച്ച് മാറ്റി വയ്ക്കണം. രണ്ടാമത് ആ യൂസ് ചെയ്യുന്നത് വേറെ കറികൾ ഉണ്ടാക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ യൂസ് ചെയ്താൽ ചിലപ്പം പായസം ഉണ്ടാക്കുമ്പോൾ പായസം കേടുവരും. അതുപോലെ കുക്കർ ചോറ് വയ്ക്കാൻ മാത്രം ഉപയോഗിക്കുന്ന കുക്കറിൽ പായസം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. വേറെ വല്ല കുക്കറും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പാല് പിരിയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പാല് ഫ്രഷ് മിൽക്ക് അല്ലെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക് അങ്ങനത്തെയൊക്കെ മാത്രം എടുക്കുക. ലോങ് ലൈഫ് മിൽക്കിൽ ഞാൻ ഒരിക്കൽ ഗൾഫിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫെയിലായൊരു റെസിപ്പിയാണിത്. അപ്പം അങ്ങനെ നിങ്ങൾ എടുക്കുന്ന പാല് എടുക്കുന്ന പാത്രങ്ങൾ അതിൻ്റെയൊക്കെ ക്വാളിറ്റി അനുസരിച്ച് നമ്മുടെ പായസത്തിൻ്റെ പാല് പിരിയാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും തന്നെ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുള്ള സാധനങ്ങൾ ഇതിൽ യൂസ് ചെയ്യരുത്. ഇനി ഇതിലത്തെ ഷുഗർ അലിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഒരുവിധം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്നത്. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു കഴിഞ്ഞു. ഇനി പാൽ ഒരുവിധം ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് അടച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് സിം ഫ്ലെയിമിൽ വെക്കണം. അപ്പം ഏറ്റവും ചൂട് കുറവുള്ള അടുപ്പിലേക്ക് വേണം മാറ്റാനായിട്ട്. ഗ്യാസിൻ്റെ വലിയ ബർണറിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല, ചെറുതിലേക്ക് മാറ്റണം. എന്നാലേ ഇത് വിസിലടിക്കാതിരിക്കുള്ളൂ. എനിക്കിത് ഇതുവരെ ചെയ്തിട്ട് വിസിൽ വന്നിട്ടില്ല. എങ്ങാനും വിസിൽ വരികയാണെങ്കിൽ, ഒരു വിസിൽ വരികയാണെങ്കിൽ അങ്ങ് ഓഫ് ചെയ്യണം, അത് പ്രത്യേകം പറയാം. നോർമലി വിസിൽ വരില്ല. എൻ്റെ കുക്കർ പായസം റെസിപ്പിയിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഒന്നുകൂടെ എടുത്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രോബ്ലം വരാതെ പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ പാൽ ഒരുവിധം ചൂടാവുകയും പഞ്ചസാര ശരിക്കും അലിയുകയും ചെയ്തിട്ടുണ്ട്.
ഇനി ചെറുതായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ വേറെ കാര്യം, ഇതിൻ്റെ അകത്ത് ഈ ഒരു ഒന്നര കപ്പ് പഞ്ചസാര ചേർക്കാൻ പറഞ്ഞില്ല, അത്ര ഇല്ലെങ്കിൽ മിനിമം ഒരു കപ്പെങ്കിലും നിങ്ങളിതിൽ ചേർക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മളിടുന്ന ഷുഗർ കാരമലൈസ് ആയിട്ട് മിൽക്കിലൂടെ മിക്സായിട്ട് വരുമ്പോൾ കിട്ടുന്നതാണ് പിങ്ക് കളർ. അപ്പോൾ ആ പിങ്ക് കളർ കിട്ടണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പഞ്ചസാര ചേർത്തിരിക്കണം. പിന്നെ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്, മിൽക്ക് മെയ്ഡൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിലെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്നറിയോ, കുക്കറിനും അത്യാവശ്യം സ്പേസ് ഉള്ളതായിരിക്കണം. അര കുക്കർ വരെയൊക്കെ പാല് നിൽക്കാൻ പാടുള്ളൂ, അതിന് മുകളിലോട്ട് പാലിൻ്റെ അളവ് നിന്ന് കഴിഞ്ഞാൽ തിളച്ച് പെട്ടെന്ന് വിസിലൊക്കെ വന്ന് പാലൊക്കെ പൊന്തി പുറത്ത് പോകും. ഇത് കണ്ടോ, നമ്മുടെ പാലൊക്കെ ഒന്ന് പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയറായിട്ട് വീഡിയോയിൽ മനസ്സിലാവണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പതഞ്ഞ് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഫ്ലെയിം കുറയ്ക്കണം. എന്നിട്ട് ഇത് ചെറിയ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യണം. ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നു, എന്നിട്ട് ഞാൻ അടുത്ത അടുപ്പിലേക്ക് മാറ്റും കേട്ടോ. ഞാനിവിടെ ഫ്ലെയിം ഏറ്റവും കുറച്ച് കഴിഞ്ഞു. കുക്കറിൻ്റെ കാസ്കറ്റൊക്കെ ഇട്ടിട്ട് വേണം കൃത്യമായിട്ട് അടയ്ക്കാൻ. നമ്മൾ നോർമലി പ്രഷർ കുക്കറിൽ സാധനങ്ങൾ വേവിച്ചെടുക്കില്ല, അതേ സ്റ്റൈലിൽ അടയ്ക്കുക. അടച്ചിട്ട് മുകളിൽ വെയിറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഏറ്റവും തീ കുറച്ച് കത്തുന്ന കുക്കറിൽ ഒരു മണിക്കൂർ നേരം കുക്കാവാൻ വിടണം. ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ ഇട്ടോളൂ. നമ്മുടെ ബാക്കി പണികളൊക്കെ തീർന്ന് വരുമ്പോഴത്തേക്കും പാലും റെഡി ആയിട്ടുണ്ടാവും. നമുക്കിനി കുറച്ച് അട ഉണ്ടാക്കാം. ഞാൻ വീട്ടിലുണ്ടാക്കിയ അടയിലാണ് ചെയ്യുന്നത്. നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അടയിലാണെങ്കിൽ നിങ്ങൾക്കിതേ പ്രൊസീജിയർ ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. ആ അട നന്നായിട്ട് കഴുകിയിട്ട് തിളച്ച വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് വെന്ത് കഴിയുമ്പം അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് മൂന്നാല് വട്ടം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിലെ അട കൊണ്ട് ഞാൻ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ ബാക്കി ചെയ്താൽ മതി. പക്ഷേ ഞാനിവിടെ വീട്ടിൽ അട ഉണ്ടാക്കുന്നതിന് സിമ്പിൾ മെത്തേഡ് പറഞ്ഞുതരാം. ഇതിലൊരു അര കപ്പ്, 250 ml മെഷറിംഗ് കപ്പിന് അര കപ്പാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഞാനിവിടെ. നമ്മളെ അപ്പത്തിനും അതുപോലെ തന്നെ ഇടിയപ്പത്തിനൊക്കെ പൊടിക്കുന്ന പൊടിയില്ലേ, വീട്ടിൽ പൊടിച്ചതാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ഹോഴ്സിൻ്റെയോ ഈസ്റ്റേണിൻ്റെ ഏതെങ്കിലും കമ്പനിയുടെ പൊടി വാങ്ങിക്കാം. അപ്പോൾ പത്തിരി അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി ഉണ്ടല്ലോ, ആ പൊടിയാണ് ഇത്. ആ പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് യോജിപ്പിക്കുക. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാട്ടോ, എന്തെടുത്താലും പിങ്ക് വേണം പറഞ്ഞിട്ടാണ്. വെള്ളം കുടിക്കുന്ന വെള്ളം ഒഴിക്കുന്ന കുപ്പി പോലും പിങ്കാണ് ഇവിടെ ഉള്ളത്. എൻ്റെ സ്കൂട്ടി പിങ്കാണ്, അങ്ങനെ മൊത്തത്തിൽ പിങ്കാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാം എടുത്താലും. തിളച്ച വെള്ളമൊന്നും അല്ലാട്ടെ, നോർമൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആരും തിളച്ച വെള്ളം എന്ന് ഒഴിച്ച് കയ്യൊന്നും പൊള്ളിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മാവ് കുഴച്ച് കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിരിക്കണം, ഒഴുകുന്ന ഒരു കൺസിസ്റ്റൻസി വേണ്ട, ഇങ്ങനെ മതി. വെള്ളമൊക്കെ തുടച്ച് നല്ല നീറ്റാക്കിയ വാഴയിൽ ഒരു നുള്ള നെയ്യ് ഒറ്റിച്ചു കൊടുക്കുക. ഇത് ഹോം മെയ്ഡ് നെയ്യാണ്. ഇതിൻ്റെ നെയ്യ് ശരിക്കും മഞ്ഞ കളറായിട്ട് ഉറയ്ക്കുന്നേ ഉള്ളൂ. നെയ്യിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇടാം. ഈ നെയ്യ് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇലയിൽ പിടിക്കാതെ ശരിക്കും വരും, ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ അടക്കി കിട്ടുകയും ചെയ്യും. വാഴയിലയിൽ ചെയ്യുന്നതിൻ്റെ ഒരു മണവും ഈ നെയ്യിൻ്റെയും കൂടെ ചേർത്ത് നല്ലൊരു മണവും ഫ്ലേവറും കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാവിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ ഇലയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത് തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടാവണം. കൈ കൊണ്ട് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ അധികം ആവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. തിന്നായിട്ട് വേണം സ്പ്രെഡ് ചെയ്യാനായിട്ട്, ഒരുപാട് തിക്കായിട്ട് വേണ്ട. ഇങ്ങനെ അടിയിലത്തെ ഇലയുടെ ഇത് കാണുന്ന ഏകദേശം ആവണം, അതുപോലെ തിന്നായിട്ട് പരത്തി കൊടുക്കുക. നമുക്ക് ഇതിനൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്ത ശേഷം ഒരു വാഴ നാരി വെച്ച് ഇതിനൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ ബാക്കി ഇലകളും കൂടെ റെഡിയാക്കിയ ശേഷം നമുക്ക് കാണാം.
ഇവിടെ ഒരു മൂന്ന് ഇല ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. നമുക്കിത് വേവിക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ വീട്ടിലെ ഒരു പഴയ ഇഡ്ഡലി പാത്രം കേട്ടോ. ഇതിൻ്റെ അകത്താകുമ്പോൾ ഇങ്ങനെ സ്റ്റീമർ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുക്കറിലോ അല്ലെങ്കിൽ ഏതിലാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാറ് അതിൽ ചെയ്യാം. അല്ല, തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നേരെ ഇറക്കിയിട്ടും നമുക്കിത് കുക്ക് ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റീമർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ കെട്ടി വെച്ച ഇല ഓരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒരു അഞ്ചാറ് മിനിറ്റ് കടന്ന് ഇതാവട്ടെ. അടിയിലെ വെള്ളം തിളച്ച ശേഷം വേണം അഞ്ചാറ് മിനിറ്റ് കടന്ന് വേവാനായിട്ട് കേട്ടോ. നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പം ഏകദേശം ഒരു ആറേഴ് മിനിറ്റ് നേരത്തേക്ക് ഇത് വെന്തിട്ടുണ്ട്. നമുക്കിതെടുത്തിട്ട് ഒരു പാത്രം നിറച്ചും വെള്ളം എടുത്ത് അതിലേക്കിടാം. നല്ല തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ വെള്ളത്തിലേക്ക് മുക്കി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടുത്ത ബാച്ച് വെച്ച് കൊടുക്കണം. നമ്മുടെ ആദ്യത്തെ സെറ്റ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ആ ഇലയുടെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് വെള്ളം ഒന്നുകൂടെ മാറ്റി കൊടുത്തു. ഒന്നുകൂടെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ ഇല ഒന്ന് തുറന്ന് നോക്കാം. ഈ വാടി ഇല ഒരു സെറ്റ് കൂടെ ഒഴിക്കാൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇല കിട്ടാത്തവരുടെ കാര്യം പറയണേ. ഇത് ഞാനിങ്ങനെ വെള്ളത്തിലേക്ക് തന്നെ വിടർത്തി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് അടപ്രഥമന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അല്ല പാലട ഉണ്ടാക്കാനാണെങ്കിൽ ചെറുതായിട്ട് എടുക്കാം. ഞാനിവിടെ പാലടയ്ക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ അടയെല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതെങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന അങ്ങനെയല്ല. ഇതുപോലെ തേച്ച് കൊടുക്കാനാണ് പോണത്. ഇതിനെ എടുത്തിട്ട് ഒന്നുകൂടെ തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് സൈസായിട്ട് കട്ടായി കിട്ടും. കണ്ടോ, വളരെ പൊടിയായിട്ടുള്ള അട ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങളിങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. എന്നിട്ട് ഇത് ഇനിയും വെള്ളത്തിലിട്ട് കഴുകി ഊറ്റിയെടുക്കണം. അതുകൂടെ മറക്കരുത്. ഇത് കണ്ടോ, നമ്മുടെ ആദ്യത്തെ സെറ്റ് അട മൊത്തം ഞാനിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇപ്പം കടയിൽ നിന്ന് മേടിച്ച അട വേവിച്ചെടുത്ത പോലത്തെ ഒരു പാകമായിട്ടില്ലേ, ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായിട്ട് അരിയാന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഇതിൽ വെച്ച് നമുക്ക് തേച്ച് കൊടുത്താലും മതി. ഇങ്ങനെ കട്ടായി കിട്ടും. നമ്മുടെ കുക്കർ ഇപ്പോൾ ഒരു മണിക്കൂർ നേരം കുക്കായി കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ നിന്ന് ചെറുതായിട്ട് പാലൊക്കെ ഇങ്ങനെ ഒറ്റി അതിനകത്തേക്ക് വീണിട്ട് കറ പിടിച്ചിരിക്കുന്നതാണ് അവിടെ കാണുന്നത്. അപ്പോൾ അത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷർ പോണവരെ നമ്മളിതിൻ്റെ ഇതെടുത്ത് മാറ്റാൻ പാടില്ല. അത് തണുക്കണവരെ അവിടെ ഇരിക്കട്ടെ കേട്ടോ. തണുക്കുക എന്ന് വെച്ചാൽ പച്ചവെള്ളം പോലെ തണുക്കണമെന്നല്ല, ഈ പ്രഷർ പോകുന്നവരെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഹോം മെയ്ഡ് അട നല്ല വെള്ളത്തിലിട്ട് നമുക്ക് നാലഞ്ച് വട്ടം കഴുകിയെടുക്കാം കേട്ടോ. നമ്മുടെ ഹോം മെയ്ഡ് അട ഉണ്ടോ, തണുത്ത വെള്ളത്തിലിട്ട് കഴുകിയെടുത്താൽ ശരിക്കും ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച അടയല്ലെന്ന് ആരെങ്കിലും പറയുമോ. പെർഫെക്റ്റ് ആയിരിക്കും. രണ്ട് മൂന്ന് വട്ടം നമുക്ക് കഴുകിയെടുത്തിട്ട് ഒരരിപ്പയിലിട്ട് അരിച്ചിട്ട് വരാം. നമ്മുടെ അട കുറേ വട്ടം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്കിതുകൊണ്ട് അടപ്രഥമനം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. നമ്മുടെ കുക്കറിൻ്റെ അകത്തെ പ്രഷറൊക്കെ ഇതാ പോയി. ഞാൻ തുറക്കാൻ പോവാണ്. ഓൾമോസ്റ്റ് പിങ്ക് കളറിലുള്ള പാല് തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ഇതുപോലത്തെ ഒരു സ്റ്റീൽ ഉരുളിയിലാണ് ഇനി ബാക്കി പ്രൊസീജിയർ ചെയ്യുന്നത്.
അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഇവിടെ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ്. ഈ സ്റ്റെപ്പ് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുക്കറിലുള്ള പാൽ അങ്ങനെ ഒഴിച്ചിട്ട് അതിലേക്ക് അടയിട്ട് തിളപ്പിക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്താൽ ഒരു പ്രത്യേക മണം കിട്ടും. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ്, ഈ പറഞ്ഞ അളവ് പാലിനും എല്ലാം കറക്റ്റാണ് കേട്ടോ. നിങ്ങളിതിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കും ഒന്നും ചെയ്യാതെ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ക്വാണ്ടിറ്റിയിലുള്ള പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പാലടയിൽ കശുവണ്ടി പരിപ്പും മുന്തിരി പരിപ്പൊന്നും വറുത്ത് ചേർക്കാറില്ല. ഏലക്കായപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ അത് വേണ്ടവർക്ക് അത് വേണമെങ്കിൽ ആദ്യം നെയ്യിൽ വഴറ്റി മാറ്റി വെച്ച ശേഷം ഈ അട ഇതാക്കാനിടാം. ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നെയ്യിലൊന്ന് വഴറ്റി കിട്ടട്ടെ. വാഴയിലയിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു പ്രത്യേക മണം ഇവിടെയൊക്കെ വരുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അടയാണെങ്കിൽ അതിന് വേറൊരു സ്മെല്ലായിരിക്കും. സത്യം പറഞ്ഞാൽ അതിൻ്റെ മണത്തേക്കാൾ നല്ല സുഖം ടേസ്റ്റുള്ളൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വാഴയിലയിൽ നാടനായിട്ട് ചെയ്തെടുക്കുന്നതിനാണ്. പിന്നെ ഒരു നിവൃത്തിയില്ലാത്തവർക്ക് അത് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാൻ ഗൾഫിലുള്ളപ്പോൾ കുറേ പ്രാവശ്യം അത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വിഷുവായിട്ട് ഈ ഒരു പാലട നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് ഇത് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കറിലുള്ള പാലൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പതുക്കെ വേണം ചേർക്കാൻ, കാരണം ഇത് നല്ലപോലെ തിളച്ച പാലൊക്കെയാണ്. ഇപ്പം തന്നെ കളർ ഡിഫറൻസ് നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. ഇനി ഇതിൽ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം. മധുരം ചേർക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പാല് കുറുകും കുറച്ചുകൂടെ, കാരണം നമുക്ക് കുറച്ചുകൂടെ വറ്റിച്ചാലേ സദ്യ സ്റ്റൈൽ പാലടെ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ കുറുകി കഴിയുമ്പം മധുരത്തിൻ്റെ അളവ് ഒരുപാട് കൂടാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള അളവ് പഞ്ചസാര മാത്രം ചേർക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു പകുതിയിലേറെ മധുരം ഉണ്ടെന്ന് തോന്നുന്ന ലെവലിലായി കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ കുറുകിയാൽ ഒന്ന് പഞ്ചസാര ചേർത്ത് ഇളക്കി കൊടുത്താൽ കൂടെ മതി. അപ്പം മധുരത്തിൻ്റെ അളവ് സൂക്ഷിച്ച് മാത്രം യൂസ് ചെയ്യുക. ഇത് വേണ്ട, കുക്കറിൻ്റെ അടിയിൽ പിടിച്ചിരിക്കണേ. ഇതൊന്നും ആരും ചുരണ്ടി എടുക്കരുത് കേട്ടോ, പായസത്തിൻ്റെ ടേസ്റ്റ് പോവും. ഇതൊക്കെ കളയണം. ഫ്ലെയിം എപ്പോഴും മീഡിയം ആയിട്ടൊക്കെ ഇട്ടാൽ മതി, ഒരുപാട് ഹൈയിൽ ഇടണ്ട, അടുപ്പിടിച്ചാലും ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ അതിലേക്ക് ഇനി കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ ഒരു ഒന്നര കപ്പ് കൂടെ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ അത്യാവശ്യം നല്ലോണം മധുരം വേണം. അപ്പം നിങ്ങൾ എൻ്റെ പഞ്ചസാരയുടെ അളവ് ഫോളോ ചെയ്യണം നിർബന്ധമില്ല, നിങ്ങൾക്ക് സൗകര്യമുള്ള അളവനുസരിച്ച് ചേർത്തോളൂ. കാരണം ഓരോരുത്തർക്കും മധുരം ഓരോ അളവായിരിക്കും, അതിനൊന്നും ഒരിക്കലും മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ഫ്ലെയിം ഒരുപാട് ലോ ഒന്നും ആക്കി ഇടണ്ട കേട്ടോ, ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട, പക്ഷെ അടിപ്പിടിക്കാതെ സൂക്ഷിക്കണം. എൻ്റെ കുക്കർ പായസമായിട്ട് സാമ്യമുള്ള റെസിപ്പിയാണ് ഞാൻ ഇവിടെയും ചെയ്തിരിക്കുന്നത്. പ്രൊസീജിയറിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിത് ഉരുളിയിൽ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ, ഇങ്ങനെ വട്ടം കൂടിയ പാത്രത്തിൽ നമുക്കിത് ചെയ്തെടുക്കുകയാണെങ്കിൽ, കുറച്ച് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ, ഹൈ അല്ല ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടാൻ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് വട്ടം കുറഞ്ഞ ചെറിയ പാത്രങ്ങളിലേക്ക് ചെയ്തെടുത്താൽ ഒരുപാട് സമയമെടുക്കും പാല് വറ്റിക്കിട്ട്. ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഈ പ്രൊസീജിയർ ഒരു പരന്ന പാത്രത്തിൽ ചെയ്താൽ പെട്ടെന്ന് വെള്ളം വറ്റിക്കിട്ടാൽ നമുക്ക് സഹായിക്കും. ഞാൻ എൻ്റെ ക്യാരറ്റ് അലുവയിലൊക്കെ പറഞ്ഞിട്ടില്ലേ, പരന്ന പാൻ എടുക്കാൻ എന്ന് പറഞ്ഞ പോലെയാണിതും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വെള്ളം വറ്റാൻ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി എവിടെയാവുമ്പോഴാണ് നിർത്തേണ്ടതെന്ന് കാണിച്ചുതരും. നിങ്ങൾക്കിതിൻ്റെ കളറ് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും അല്ലേ, നല്ല പിങ്ക് കളറായിട്ടുണ്ട്. ശരിക്കും സദ്യയുടെ ആ ഒരു പാലടയുടെ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാക്കുന്നത് കണ്ടോ. ഇതിങ്ങനെ ആക്കിയിട്ട് ഒന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പൂണിൻ്റെ ബാക്കിൽ കണ്ടോ, ഒരു ക്രീമി അപ്പിയറൻസ് ആയത്, ഈ ഒരു ലെവലിലായാൽ നമുക്കിത് നിർത്താം. കറക്റ്റ് തിക്കാണ്. ഇനി ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ തിക്കായിക്കോളും. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു അര ടീസ്പൂൺ ഏലക്കായ പൗഡർ ചേർത്ത്, ഒത്തിരി ടീസ്പൂണൊന്നും അല്ല കേട്ടോ, എൻ്റെ ഏലക്കായയുടെ ഡബയിൽ കൊടുക്കുന്ന ചെറിയൊരു സ്പൂണാണ്. ഇനി നിങ്ങളുടെ മണത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ഒരു പായസത്തിൻ്റെ മണം ഇവിടെയൊക്കെ വരുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇതിൻ്റെ അകത്താണെങ്കിൽ ഒരു മറ്റേ ഇൻസ്റ്റൻറ്റ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അടയില്ലേ, അതിൻ്റെ പോലത്തെ ഒരു മണത്തിൻ്റെ വ്യത്യാസമൊന്നുമില്ല. നല്ല വാഴയിലയിൽ വേവിച്ചെടുത്ത അടയുടെ ഒരു പ്രത്യേക സുഗന്ധം ഇവിടെ തന്നെ വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട്
ഞാൻ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഇനി ആറിക്കഴിഞ്ഞാൽ ഇനിയും തിക്കാവും. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞ ക്രീമി അപ്പിയറൻസ് വരുന്നുണ്ടോ. ഇത് ഇനിയും ആറിക്കഴിയുമ്പം ഒന്നുകൂടെ തിക്കാവും. ഇതിപ്പോൾ മുഴുവനായിട്ട് ആറിയിട്ടില്ല, കുറച്ചുകൂടെ ആറിക്കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ സദ്യ സ്പെഷ്യൽ പിങ്ക് പാലടയുടെ തിക്നെസ്സും കൺസിസ്റ്റൻസിയൊക്കെ കണ്ടോ, അതിൻ്റെ കളർ കണ്ടോ, ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയും കളറും ഒക്കെ. ഇതാണിപ്പോൾ ആറിയപ്പോഴുള്ള കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് ശരിക്കും സദ്യയിൽ വിളമ്പുന്ന ഒരു പിങ്ക് പാലട റെസിപ്പി നിങ്ങൾക്ക് കിട്ടും ഞാനീ പറഞ്ഞ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. അപ്പം നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു.